ഹലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ജീൻസ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ കുറെ ആൾക്കാര് ജീൻസ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ കുറച്ച് വണ്ണുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് ചിന്തിക്കും ഞങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ജീൻസ് ചേരുമോ, എങ്ങനത്തെ ജീൻസ് ആണ് എനിക്ക് ചേരാന്നൊക്കെ പലർക്കും അറിയാൻ പറ്റില്ല. അതായത് കുറച്ച് വണ്ണൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഞാനൊരു നാല് ബോഡി ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ നാല് ബോഡി ഷേപ്പിലുള്ള ആൾക്കാര് എങ്ങനത്തെയൊക്കെ ഡെനിംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ജീൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നന്നായിരിക്കും, അല്ലെങ്കിൽ അവർ ഒഴിവാക്കേണ്ട ജീൻസ് എങ്ങനത്തെയാണെന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോണത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെവി ടമ്മി ഏരിയ ആൻഡ് വെരി സ്ലിം ലെഗ് ആണ്. അപ്പൊ ഈ ഒരു ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിഡ് ഏരിയ കുറച്ച് ഹെവി ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ കാലുകൾ വളരെ സ്ലിം ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ബോഡി ഷേപ്പുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ജെഗ്ഗിങ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഹൈ വെയ്സ്റ്റ് ആയിട്ടുള്ള സ്ലിം ഫിറ്റ് ഡെനിംസ് യൂസ് ചെയ്യാൻ പറ്റും, ജീൻസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൈ വെയ്സ്റ്റ് ജീൻസ് ആകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടമ്മി ഏരിയയിലത്തെ വണ്ണം കുറച്ച് ഹൈഡ് ചെയ്ത പോലെ തോന്നും. അപ്പൊ നമുക്ക് ക്രോപ്പ് ടോപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ജീൻസിനേലും ഒരു 3 ഇഞ്ച് മുകളിലോട്ടുള്ള ജീൻസിനെയാണ് നമ്മൾ ഹൈ വെയ്സ്റ്റ് ജീൻസ് എന്ന് പറയാം. കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പം അങ്ങനത്തെയൊക്കെ ജീൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നമ്മളെ മിഡ്രിഫ് കുറച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാരിക്കും, നമ്മളെ ലെഗ്സിൻ്റെ വണ്ണം കുറവായിട്ടുള്ള ആൾക്കാരിക്കും അങ്ങനത്തെയൊക്കെ ജീൻസ് യൂസ് ചെയ്യണമെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ ജെഗ്ഗിങ്സിനെ കുറിച്ച് പറഞ്ഞത്, അപ്പോൾ ജെഗ്ഗിങ്സ് അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഗ്ഗിങ്സൊക്കെ പോലെ തന്നെ ഉള്ളൊരു എന്താണ് ഒരു പാൻ്റാണ് ജെഗ്ഗിങ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് പല ഷെയ്ഡ്സിലും ജീൻസ് പോലെ തന്നെ എല്ലാ ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്, നോർമൽ കളേഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് നോർമൽ ഒരു 500 സംതിങ് അത്രയിലും മുകളിലൊന്നും വരില്ല, അത്രയൊക്കെ റേറ്റ് ഉള്ളൂ. സാധാരണ ലോക്കൽ മാർക്കറ്റ്സിൽ വാങ്ങിക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ജീൻസാണ് ഈ ഹെവി ടമ്മി ഏരിയ ആൻഡ് സ്ലിം ലെഗ്സ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ നന്നാവാം. അപ്പോൾ അടുത്ത ബോഡി ഷേപ്പാണ് ഹെവി ടമ്മി ആൻഡ് ഹെവി ലെഗ്സ്. അപ്പോൾ ഈ ബോഡി ഷേപ്പുള്ള ആൾക്കാർ നിങ്ങൾ ആദ്യം തന്നെ അവോയ്ഡ് ചെയ്യേണ്ടത് സ്ലിം ഫിറ്റായിട്ടുള്ള ജീൻസാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ടമ്മി ഏരിയ കുറച്ച് ഹെവിയാണ്, അതിനോടൊപ്പം നമ്മൾ സ്ലിം ഫിറ്റും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ബോഡി ഷേപ്പായിട്ട് ശരിക്കും ഹെവി ടമ്മി ആൻഡ് വെരി സ്ലിം ലെഗ് പോലെയാവും. അപ്പോൾ അത് കാരണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് കട്ടായിട്ടുള്ള ഡെനിംസാണ്, ജീൻസാണ്. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ജീൻസ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതൊരു ഇല്യൂഷൻ വരും, കറക്റ്റ് ഒരു പ്രൊപ്പോർഷൻ കിട്ടും. അതായത് ഒന്നും അങ്ങോട്ട് ബൾക്കും അല്ല, അല്ലെങ്കിൽ ഒന്നും കുറവല്ലാത്ത പോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഇല്യൂഷൻ കിട്ടും. അപ്പോൾ ഹെവി ടമ്മി ആൻഡ് ഹെവി ലെഗ്സ് ആയിട്ടുള്ള ആൾക്കാർ സ്ട്രെയിറ്റ് കട്ട് ജീൻസ് യൂസ് ചെയ്യും ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്ത ബോഡി ഷേപ്പാണ് ഹെവി ടൈസ്. അതായത് കുറച്ചധികം വണ്ണുള്ള തൊടയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ജീൻസ് ബൂട്ട് കട്ട് ജീൻസ് ആണ്. ബൂട്ട് കട്ട് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ താഴോട്ട് വരുമ്പോൾ ഈ ബെൽ ബോട്ടം പോലെ കുറച്ച് ഫ്ലയർ പോലെ തോന്നിക്കുന്ന ജീൻസ്, അതാണ് ബൂട്ട് കട്ട് ജീൻസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വണ്ണുള്ള ടൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കുറച്ച് ഫ്ലെയർ വരുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ഒരു ഇല്യൂഷൻ വരും, അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെയും താഴെ ഇങ്ങനെയും വരും. അപ്പോൾ നമ്മൾ താഴെ ബൂട്ട് കട്ട് ജീൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷൻ കിട്ടും, കറക്റ്റ് ഒരു ഇല്യൂഷനും കിട്ടും. അപ്പോൾ ഹെവി ടൈസ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടത് ബൂട്ട് കട്ട് ഡെനിംസ് ആണ്, ബൂട്ട് കട്ട് ജീൻസ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ബോഡി ഷേപ്പാണ് സ്കിന്നി ഗേൾസ്. അപ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞ ഗേൾസ് ഉണ്ടാവില്ലേ, ഈ സ്ലിം ആയിട്ടുള്ള ലെഗ്സ് ഒക്കെ ഉള്ള ആൾക്കാർ, തീരെ വണ്ണം കുറഞ്ഞ ഗേൾസ്, അവർ അവോയ്ഡ് ചെയ്യേണ്ടത് സ്ലിം ഫിറ്റ്, സ്കിൻ ഫിറ്റ് അതുപോലത്തെ ഫിറ്റ് ആയിട്ടുള്ള ജീൻസുകളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യേണ്ടത് കുറച്ച് ഫിറ്റ് ആയിട്ടുള്ള ജീൻസുകളാണ് അല്ലേ. അപ്പോൾ ഈ വണ്ണം കുറഞ്ഞ ആൾക്കാർ അത് കൂടുതലായിട്ടൊന്ന് അവോയ്ഡ് ചെയ്യുക, കാരണം നമ്മൾ ഓൾറെഡി വണ്ണം കുറവാണ്. അപ്പോൾ ഇതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറവായിട്ട് നല്ലൊരു ഇല്യൂഷൻ ആയിരിക്കും, തീരെ വണ്ണം ഇല്ലാത്തൊരു ഇല്യൂഷനാണ് നമുക്കത് തരാം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബൂട്ട് കട്ട് ജീൻസ് നിങ്ങൾക്ക് നന്നായിരിക്കും, അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് ജീൻസ് നിങ്ങൾക്ക് നന്നായിരിക്കും. അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള ജീൻസ് ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും, പക്ഷേ നമുക്ക് ഒന്ന് ശ്വാസം വിടാനായിട്ട് പറ്റണ പോലത്തെ ഒരു ജീൻസാണ് ബോയ് ഫ്രണ്ട് ജീൻസ്. അതുപോലെ തന്നെ കാർഗോസ് പാൻസ് നിങ്ങൾക്ക് നന്നായിരിക്കും, കാരണം അത് കുറച്ച് പോക്കറ്റ്സ് ഒക്കെ ഉള്ള പാൻസാണ് കാർഗോസ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വണ്ണുള്ള പോലത്തെ ഒരു ഇല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ മൂന്ന് ബൂട്ട് കട്ട് ജീൻസ്, അതുപോലെ തന്നെ കാർഗോസ് പാൻസ്, അതുപോലെ തന്നെ ബോയ് ഫ്രണ്ട് ജീൻസ്, ഇത് സ്കിന്നി ഗേൾസിന് നന്നായിരിക്കും.
അപ്പോൾ ഇത് ഈ ഓരോ വീഡിയോൻ്റെ താഴെ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞിട്ടുള്ള പോലത്തെ പിക്ചേഴ്സും ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.